നമസ്കാരം. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നിർധനരായിട്ടുള്ള കുറെ ആളുകൾക്ക് അവരുടെ വീട്ടുപടിക്കിൽ തന്നെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന വാതിൽപടി സേവനം എന്ന വലിയൊരു പദ്ധതിയുടെ ഭാഗമാകുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുകയാണ്. വയോജനങ്ങൾ, ഭിന്നശേഷിക്കാർ, കിടപ്പ് രോഗികൾ തുടങ്ങിയ നിരവധി പേർക്ക് ഇതിലൂടെ സഹായം എത്തിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടത്തുന്ന ഈ പദ്ധതിയുടെ ഭാഗമാകുവാൻ സന്നദ്ധരായവർക്ക് www.sannadhasena.kerala.gov.in എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വരൂ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നമ്മുടെ നാടിന് വേണ്ടി സേവന സന്നദ്ധരാവാം. പ്രശസ്ത സിനിമാ താരം ശ്രീ ടൊവിനോ നമ്മളോട് പറഞ്ഞ വാക്കുകളാണിവ. മറ്റ് വിശദാംശങ്ങൾ ഈ പറയുന്ന വിധത്തിലാണ്. പാവപ്പെട്ട ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സംവിധാനങ്ങളും സഹായങ്ങളും ഒരുക്കുന്നതിന് വേണ്ടി സർക്കാർ രൂപീകരിക്കുന്ന പദ്ധതി നമ്മുടെ സംസ്ഥാനത്തെ പ്രവർത്തനം ആരംഭിച്ചു. സാധാരണക്കാരായ ജനങ്ങൾക്ക് അവർ വെല്ലുവിളികൾ നേരിടുന്ന അതിനെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ട സഹായ ഹസ്തങ്ങൾ നീട്ടി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ രൂപീകരിച്ചതാണ് വാതിൽപ്പടി സേവനം എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹികമായിട്ട് വളരെയേറെ പിന്നോക്കം പോയ ആളുകളെ വിവിധ സഹായങ്ങൾ നൽകി സർക്കാർ കൈപിടിച്ച് ഉയർത്തുന്ന പദ്ധതിയാണ് വാതിൽപ്പടി സേവനം. ഡിസംബറോടെ നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായിട്ട് നടപ്പിലാകുമ്പോൾ ഈ പദ്ധതി വിജയിക്കുമോ എന്ന കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള പരീക്ഷണങ്ങൾ നടന്നു വരികയാണ്. 50 വരുന്ന തെരഞ്ഞെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സഹായങ്ങൾ ലഭ്യമാക്കി തുടങ്ങിയിരിക്കുന്നു. ബന്ധപ്പെട്ട ഗുണഭോക്താക്കളെയും കണ്ടെത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിൽ അംഗനവാടിയിലെ ജീവനക്കാർ, അതോടൊപ്പം തന്നെ ആശാ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധികൾ, അതോടൊപ്പം തന്നെ സാമൂഹ്യ സന്നദ്ധ സേവന പ്രവർത്തകരുണ്ട്. ഇനി അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അധ്യക്ഷന്മാരുണ്ട്. ഇവരെല്ലാം അടങ്ങുന്ന സമിതിയാണ് ബന്ധപ്പെട്ട ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്. വിവിധങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾ, കിടപ്പ് രോഗികളായിട്ടുള്ളവർ, വയോജനങ്ങൾ മാത്രമുള്ള കുടുംബങ്ങൾ, അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്ന, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, അതോടൊപ്പം തന്നെ വിവിധ മാറാരോഗങ്ങൾ നേരിടുന്ന വ്യക്തികൾ, ഇങ്ങനെയുള്ള വിവിധ ആളുകളും ഭിന്നശേഷിക്കാരും എല്ലാം അടങ്ങുന്ന ഇത്തരം വീടുകളെ കണ്ടെത്തി അല്ലെങ്കിൽ അത്തരം കുടുംബാംഗങ്ങൾക്ക് പ്രത്യേക സഹായം നൽകുകയാണ് വാതിൽപ്പടി സേവനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് പരസഹായമൊക്കെ കൂടാതെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു താങ്ങുകൂടി ലഭ്യമായി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനാവുമെന്ന പ്രതീക്ഷയുള്ളവർ, അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് അവർക്കും ഒരു മുഖ്യസ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വിവിധങ്ങളായിട്ടുള്ള സേവനമാണ് സർക്കാർ ഇതുവഴി നൽകുന്നത്. മാസം തോറും അവർക്ക് നിശ്ചിത തുക വീതം പെൻഷൻ നൽകുന്നതിന് വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടപ്പെട്ട മസ്റ്ററിംഗ് സംവിധാനങ്ങൾ ഒരുക്കുക, ജീവൻ രക്ഷാ മരുന്നുകൾ അത് കൃത്യസമയത്ത് സർക്കാരിൻ്റെ ഏകോപനത്തിൽ ലഭ്യമാക്കുക, ഇനി അതോടൊപ്പം തന്നെ ലൈഫ് സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ് െങ്കിൽ അത്തരം ലൈഫ് സർട്ടിഫിക്കറ്റുകളുടെ വിതരണം നടത്തി കൂടുതൽ ആനുകൂല്യങ്ങൾക്ക് അവരെ പ്രാപ്തരാക്കുക തുടങ്ങിയ നടപടികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യഘട്ടങ്ങളിൽ നിലവിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നൊക്കെ സാമ്പത്തിക ധനസഹായത്തിലേക്കുള്ള അപേക്ഷ, അങ്ങനെ അപേക്ഷകൾ വെച്ച് അവർക്ക് ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുക. ഇങ്ങനെ 5 വരുന്ന കർമ്മ മേഖലകൾ ഇവിടെ രൂപീകരിച്ചിരിക്കുകയാണ്. മാസം തോറും നിശ്ചിത ആനുകൂല്യം വീതം ഇവർക്ക് എത്തിച്ചേരുകയും ചെയ്യും. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ പഞ്ചായത്തിലേക്ക് ഇത് ഡിസംബർ മാസത്തോടെ എത്തുകയാണ്. കൃത്യമായിട്ട് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കും. നമ്മൾ അതിന് യോഗ്യരാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് തന്നെ ഇവരുടെ ആശാപ്രവർത്തകരോടൊക്കെ പറയാം. അതായത് നമ്മുടെ സാഹചര്യം ഇങ്ങനെയാണ്, നമ്മളെ കൂടി പരിഗണിക്കണം. കൃത്യമായിട്ട് അർഹതയുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തുകയാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. 500,000 പരം ഗുണഭോക്താക്കൾ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തുണ്ടാകുമെന്ന് സർക്കാർ വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഡിസംബർ മാസത്തോടെ സംസ്ഥാന വ്യാപകമായിട്ട് ഈ പദ്ധതി നടപ്പിലാകുമ്പോൾ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് സുരക്ഷിതമായിട്ട് എത്തിച്ചേരും. അങ്ങനെ സാധാരണക്കാരായ ആളുകൾക്കും ഒരു മുഖ്യസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത്, അതോടൊപ്പം തന്നെ അല്ലലില്ലാതെ, വിഷമമില്ലാതെ, അതോടൊപ്പം തന്നെ ഒരു ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഈ അറിയിപ്പ് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. എല്ലാവരും ഈ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയെപ്പറ്റി കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡിസംബറോടെ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകും, കൂടുതൽ വ്യാപിക്കുകയും ചെയ്യും. അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.